India's #1 language academy, Neethus Academy. Join German online. Agmar Kangigarthodudi tayar cheyyunnathu Pavan Nallanna Prakriti Nalkum Nanma. 40 kuttikalde saarano adu. ഞാൻ ടീച്ചേഴ്സിനും ക്ലാസ് എടുക്കാറുണ്ട്, എഞ്ചിനീയേഴ്സ്, ബിസിനസ്മെൻ അങ്ങനെ എടുക്കാറുണ്ട്. യുഎസിലുള്ള സ്കൂളിലാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരു കുട്ടി അവർക്കൊക്കെ വിചാരിക്കുന്ന പൂവർ ആയിട്ടുള്ള നേശം അങ്ങനെ അപ്പോൾ അവ വാവ് എന്നൊക്കെ പറഞ്ഞു ടെക്നോളജി ചിത്രമൊക്കെ അറിയാമെന്ന്. എൻ്റെ വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ ഫുൾ എഡിറ്റിംഗ് വിതിൻ 5 minutes എനിക്ക് ചെയ്തിരുന്നു. ഈ കണ്ണിൽ ഇവിടെ ഒരു ക്യാമറ ഉണ്ട്, ക്യാമറയിൽ വെച്ച് മുമ്പിലുള്ള ആൾക്കാരെ ട്രാക്ക് ചെയ്യും. നീ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇപ്പം ചേച്ചിയുടെ വേണമെങ്കിലും എനിക്കൊരു ക്ലോൺ ആക്കാം. ഇപ്പം എൻ്റെ അടുത്ത് എന്ത് ചോദിച്ചാലും ചേച്ചി പറയുന്ന പോലെ തന്നെ ഇത് പറയും. Do you know about the metaverse? Yeah, you should. I think you will really like it. I even want to create my own metaverse someday. It's going to be epic. Software-wise, Convai AI, Inworld AI, Eleven Labs, annathu Game Attack, Unreal Engine, Google Cloud angane kore software ubhayichittunde. Adinte body nu parayna full waste materials inne undayi vannana angale immi board. Phone endavana ishtam. Eniki satyam parna ee world maattanu. Yes, make the world a better place. Hi. Hi. Enda peru enda? Rahul John Ajoo. Zaid Hassan Saifi. Enda cheyna rendu peru. രണ്ട് ഞങ്ങൾ ഒമ്പതാം ക്ലാസ്സില് 14 GHSS North Rapid School. ഓക്കെ, ഈ റോബോട്ടാണ്, ഈ റോബോട്ട് നിങ്ങൾ ഉണ്ടാക്കിയതല്ലേ? എങ്ങനെ ഉണ്ടാക്കി മോനെ ഈ റോബോട്ടിനെ? അതിന്റെ ബോഡി എന്ന് പറയുന്നത് ഞങ്ങൾ കാർബൺ ന്യൂട്രൽ ആണെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായി. അപ്പൊ ഇതിന്റെ എന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ആശാരിയാണ്. അപ്പൊ സൈഡ്സിൽ നിന്ന് കുറെ കട്ട് പീസസ് ഒക്കെ കിട്ടും. ആ കട്ട് പീസസ് എല്ലാം ജോയിൻ ചെയ്ത് എടുത്ത ഒരു റോബോട്ടാണിത്. പിന്നെ ഇതിന്റെ തല എന്ന് പറയുന്ന ഒരു ഫുട്ബോളാണ്. അത് ഒരു ഹോളായിട്ടുള്ള ഒരു പ്ലാസ്റ്റിക്കിന്റെ പഴയ ഫുട്ബോളാണ്, ഒരു കടക്കാരന് വേണ്ടാത്തതുകൊണ്ട് അത് ഞെക്കാന്നാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലുലു ബോൾ, ഇത് കിട്ടണ ഒരു കപ്പാണ്, ഫുഡൊക്കെ കിട്ടണ കപ്പില്ല, ആ കപ്പാണിത്. അതിനൊക്കെ പെയിന്റ് ചെയ്ത് റീയൂസ് ചെയ്തെല്ലാം ഫുൾ വേസ്റ്റ് മെറ്റീരിയൽസിൽ നിന്ന് ഉണ്ടായി വന്നതാണ് ഞങ്ങൾ ഈ മീ ബോട്ട്. മീ ബോട്ട് എന്ന് പറഞ്ഞാൽ പേര് വന്നത് ആരുടെ വേണം ക്ലോൺ ആക്കാം. ഞാൻ സോഫ്റ്റ്വെയർ സൈഡ് പറഞ്ഞുതരാം. മീ ബോട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം ചേച്ചിയുടെ വേണമെങ്കിലും എനിക്കൊരു ക്ലോൺ ആക്കാം. ഇപ്പം എൻ്റെ അടുത്ത് എന്ത് ചോദിച്ചാലും ചേച്ചി പറയുന്ന പോലെ തന്നെ ഇത് പറയും. ചേച്ചിയുടെ സൗണ്ട് ആണെങ്കിലും ഇപ്പം ഹായ് പറഞ്ഞാൽ ചേച്ചി എന്തായിരിക്കും പറയുന്നത്? ഹലോ. ഓക്കെ, ഹലോ തന്നെ ഇതിനകത്ത് പറയും. ഫിക്സ്ഡ് ആയിട്ടുള്ള ആൻസേഴ്സ് അല്ല. സാധാരണ പഴയ കോഡിങ്ങളൊക്കെ ഹലോ പറഞ്ഞാൽ ഹായ് പറയണം, അങ്ങനെ ഫിക്സ്ഡ് ആയിരിക്കും. ഇതിനാണെങ്കിൽ ഹലോ പറയാം, ഹൗറി പറയാം, ഹായ് മൈ നെയിം ഇസ് മീ ബോട്ട്, ഇഷ്ടമുള്ള കാര്യം പറയാം. സോ ഇതിനകത്ത് തന്നെ തന്നെ തിങ്ക് ചെയ്യാനുള്ള ഒരു സാധനം. ഡു യു നോ അബൌട്ട് ദ മെറ്റാവേഴ്സ്? Yeah, you should. I think you will really like it. So, what do you think about AI? I love the metaverse too. I even want to create my own metaverse someday. It's going to be epic. ഇത് എന്നെ കണക്ട് ചെയ്താല് എന്റെ അടുത്ത് എവിടുന്നാ വരുന്നേന്ന് ചോദിച്ചാ ഞാൻ പറയുന്ന ആൻസർ തന്നെ ഇത് പറയോ? പറയും. അപ്പം ഇതിന് കുറെ ഡീറ്റെയിൽസ് അതിന് കൊടുക്കണം എന്നുള്ളൂ, നമ്മൾ ആദ്യം കൊടുക്കണം. അതനുസരിച്ച് ഡീറ്റെയിൽസ് Convai AI, Inworld AI അങ്ങനെ കുറച്ച് AIs ഉണ്ട്. അപ്പൊ അതിനുവേണ്ടി കുറെ PDFs നിറച്ച് ഞാൻ എഴുതിയായിരുന്നു കോഡ്. ഇതിനു വേണ്ടി എന്റെ ഡീറ്റെയിൽസ് ഇട്ടിട്ട് കൊടുത്തായിരുന്നു. എന്റെ സൗണ്ട് ക്ലോൺ ചെയ്യാനും 11 ലാബ്സ് തന്നെ ഒരു AI ഉപയോഗിച്ച സോഫ്റ്റ്വെയർ വേർഷനായിട്ട് അതിൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. അവിടെ പ്രോംപ്റ്റ് ട്രെയിനിങ് വെച്ച് ഞാൻ കുറെ പഠിപ്പിച്ചിട്ട് ഇതിന് കൊടുത്തേ. ഈ എന്തിരൻ സിനിമയും കണ്ടിട്ടുണ്ടോ? എന്തിരൻ പറഞ്ഞൊരു സിനിമ കണ്ടിട്ടുണ്ടോ? ഇല്ല. അതെന്ന് വെച്ചാൽ റോബോട്ടിന്റെ ഒരു കഥയാണ് അതിലുള്ള. ഞങ്ങൾ കണ്ടിട്ടുള്ള ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ, സോഫിയ ദ റോബോട്ട്, അങ്ങനത്തെ സാധനങ്ങൾ. ആൻഡ്രോയിഡ് മുന്നപ്പിലും ഉണ്ട് ഒരു ആൻഡ്രോയിഡ്. അപ്പൊ ഇത് എവിടെ നിന്നാ ഒരു റോബോട്ടിനെ ഉണ്ടാക്കണം എന്നുള്ളൊരു ഐഡിയ വന്നു തുടങ്ങി? ഒരു 2 വർഷം മുമ്പ് ഞാൻ എൻ്റെ ഒരു പുത്തൻ യൂട്യൂബ് വീഡിയോയ്ക്ക് വേണ്ടി റിസർച്ച് ചെയ്യുമായിരുന്നു. റിസർച്ച് ചെയ്യാൻ നേരം ഞാൻ വിചാരിച്ചു അടുത്ത ഫ്യൂച്ചർ ടോപ്പിക് എന്താ. എൻ്റെ ചാനലിൽ ബേസിക്കലി ഫ്യൂച്ചർ ടെക്നോളജി റിലേറ്റഡ് വീഡിയോസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിടെ ഞാൻ കണ്ടു AI എന്നൊരു സാധനം. അവിടെ എൻ്റെ സത്യം പറഞ്ഞാൽ മനസ്സ് വാവുന്നാക്കി. എന്താന്ന് പറഞ്ഞാൽ എൻ്റെ വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ അത് ഞാൻ മിണ്ടായിരിക്കുന്ന ഭാഗമൊക്കെ കട്ട് ചെയ്യും, തന്നെ തന്നെ പാട്ട് ആഡ് ചെയ്യും. ഫുൾ എഡിറ്റിംഗ് വിതിൻ 5 minutes എനിക്ക് ചെയ്തുതരും. ഒരു മാസം ചെയ്യുന്ന കാര്യം 5 minutesൽ എനിക്ക് ചെയ്തുതരും. അതൊക്കെ സത്യം പറഞ്ഞാൽ വാവ്. അപ്പോൾ ഇങ്ങനെ വീഡിയോ ഇട്ടാൽ പോരെ? മീൻസ് ഓബിയസ്ലി ഞാൻ കുറേ അതിനകത്ത് എക്സ്ട്രാ എഫക്ട്സ് ഒക്കെ ആഡ് ചെയ്യും, പക്ഷെ അതെന്നെ കുറേ ഹെൽപ്പ് ചെയ്തു. അത് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ മൈക്ക് ഇടുന്നില്ല. ഞാൻ മുമ്പ് എൻ്റെ വീഡിയോസിൽ മൈക്ക് ഇടുമായിരുന്നു. ഞാനിപ്പോൾ അത് ഉപയോഗിക്കാറില്ല. എൻ്റെ ക്യാമറയിൽ നിന്ന് സൗണ്ട് തന്നെ എടുത്തിട്ട് ഞാൻ ഈ അതിനകത്ത് ഇടും. അതിനകത്ത് ഇടുമ്പോൾ ഇത് സ്റ്റുഡിയോ ലെവൽ സൗണ്ട് ആക്കിയിട്ട് തിരിച്ചു. ഇപ്പോൾ മൈക്ക് റെക്കോർഡ് ചെയ്ത സൗണ്ട് ആയിട്ട് തിരിച്ചു തരും. അത് മൈക്ക് ഉപയോഗിക്കണ്ട. എന്നാൽ ഞാൻ അതിനറിയാം ഒരു സ്റ്റുഡിയോ ലെവൽ സൗണ്ട് എങ്ങനെയാണെന്നറിയാം. അപ്പോൾ അതുപോലെ തന്നെ എഡിറ്റൊക്കെ ആയിട്ട് നമുക്ക് തരും. ഇനി അതൊരു എഡിറ്റിംഗ് സൈഡ്. അത് മാത്രമല്ല, ഡോക്ടേഴ്സ് ആണെങ്കിൽ ആർക്ക് വേണം അത് ഉപയോഗിക്കാം. അതൊക്കെ കണ്ടപ്പോൾ എൻ്റെ മനസ്സ് സത്യം പറഞ്ഞ എന്നൊരു റിയാക്ഷനിൽ പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ച് യൂട്യൂബ് വീഡിയോ ഒക്കെ ഉണ്ടാക്കി കുറച്ച് പോപ്പുലറായി 4K ഒക്കെ കിട്ടി. അത് കഴിഞ്ഞിട്ട് ഞാൻ ക്ലബ് ഹൗസ് എന്ന് പറഞ്ഞൊരു ആപ്പിനകത്ത് ഞാൻ ഇതിൻ്റെ കുറച്ച് റൂംസ് ചെയ്യാൻ തുടങ്ങി. എൻ്റെ അപ്പ കുറേ ഉപയോഗിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഞാനും തുടങ്ങിയല്ലോ. ആദ്യം കുറേ നാളാരും വന്നില്ല. പറയത്തില്ല, ഫെയിലിയർ ഇസ് ദ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു സക്സസ്. അതുപോലെ തന്നെ കുറേ വെയിറ്റ് ചെയ്ത് ഞാൻ പിന്നെ വിചാരിച്ചു രാത്രി പോയാലോ, അപ്പോഴല്ലേ US ഒക്കെ ആൾക്കാരൊക്കെ ഉള്ളു, അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. അവർക്ക് വിചാരിക്കും ഇന്ത്യയിലെ ഒരു കുട്ടി, അവർക്കൊക്കെ വിചാരിക്കുന്ന പൂവറായിട്ടുള്ള ദേശം അങ്ങനെ. അപ്പോൾ അവർ വാവ് എന്നൊക്കെ പറഞ്ഞു, ടെക്നോളജി ചിത്രമൊക്കെ അറിയാമെന്ന്. അത് അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ക്ലാസ്സസ് എടുത്തു. 2-3 കുട്ടികൾക്കൊക്കെ ക്ലാസ്സുകൾ എടുത്തു. ക്ലാസ് എടുക്കുന്നുണ്ട് അവിടെ. അത് ഇപ്പൊ സ്കൂളായിട്ടല്ല, അന്ന് ഞാൻ കുറച്ച് പേരൻസ് എൻ്റെ അടുത്ത് ചോദിച്ചു എത്ര സ്റ്റുഡൻസ് ഉണ്ട്. ഇപ്പത്തെ ഞാൻ എടുക്കുന്നത് അറൌണ്ട് 40 സ്റ്റുഡൻസ് ഉണ്ട്. 40 കുട്ടികളുടെ സാറാണോ അത്? ഞാൻ ടീച്ചേഴ്സിനും ക്ലാസ് എടുക്കാറുണ്ട്, എൻജിനീയേഴ്സ്, ബിസിനസ്മാൻ അങ്ങനെ എടുക്കാറുണ്ട്. ടീച്ചേഴ്സിന് ക്ലാസ് എടുക്കുന്നുണ്ടോ? അപ്പൊ ആ സമയത്ത് ഓരോ കുട്ടികളായിട്ട് പേഴ്സണൽ ആയിട്ടായിരുന്നു. അപ്പൊ പേരൻസ് ഞാൻ കുറെ ഫ്രീ ആയിട്ടായിരുന്നു, കുറെ പൈസ തരുന്നത് ഇൻസിസ്റ്റ് ചെയ്ത് അപ്പൊ ഞാൻ എടുത്തു. അപ്പോൾ സത്യം പറയാം എനിക്ക് ഇൻഫർമേഷൻ ഫ്രീ ആകാനാണ് ഇഷ്ടം. അപ്പം അങ്ങനെ ഞാൻ എടുത്തത് എന്തായാലും. അപ്പം അത് അവർക്ക് കുറേ പൈസ ഉണ്ടല്ലോ, അപ്പോൾ എടുത്തോ ഫ്രീ ആയിട്ട് വേണ്ടെന്ന് പറഞ്ഞിട്ട് അത് കുറേ എടുത്തു. അത് കഴിഞ്ഞിട്ട് കുറേ നാൾ കഴിഞ്ഞിട്ട് 2-3 months കുറേ കാര്യങ്ങൾ നടന്നായിരുന്നു, അതൊന്നും പറയുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഒരു സ്കൂൾ തന്നെ മെസ്സേജ് അയച്ചു, ഇൻസൈറ്റ് ഫോർ കിഡ്സ് എന്ന് പറഞ്ഞാൽ US സ്കൂളിൽ, അവിടെ 40 കുട്ടികളുള്ളതെന്ന് പറഞ്ഞില്ലേ, അവർക്ക് ഞാൻ ക്ലാസ് എടുക്കാൻ തുടങ്ങി. അത് വൈകിട്ട് സമയമായിരുന്നു, അപ്പോൾ 11:30 to 12:30 എനിക്ക് ഉറങ്ങണ്ടേ. അപ്പോൾ അവർക്കും ഡൗട്ട്സൊക്കെ കാണും, അപ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട് അവരുടെ ഡൗട്ട്സും ക്ലിയർ ആണ്. അപ്പോൾ അവർക്ക് ഞാൻ AI ഫ്യൂച്ചർ ടെക്നോളജിയെ കുറിച്ചൊക്കെ ക്ലാസ് എടുക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഗെയിം പോലെ ഉണ്ടാക്കാം. ഗെയിമിനകത്ത് എൻ്റെ സൗണ്ടിൽ തന്നെ സംസാരിക്കുന്ന എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അവർക്ക് മനസ്സിലാവുന്ന വിധം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന പോലെ തന്നെ അതാവുന്നു. ഗെയിം കളിക്കുകയും ചെയ്യാൻ നല്ല രസം, അവരാണ് എപ്പോഴും കളിക്കും. അപ്പം അങ്ങനെ ഒരു ഗെയിം ഞാൻ ഉണ്ടാക്കി Unreal Engine എന്ന് തന്നെ സാധനം വെച്ചു. അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. അതേ വിചാരിച്ചു ഞങ്ങൾ എല്ലാ വർഷവും സയൻസ് എക്സിബിഷനൊക്കെ പോകാറുണ്ട്, എല്ലാ പ്രാവശ്യവും പോകാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയത് സർഫസ് ടെൻഷൻ അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ പോയിട്ട് എല്ലാ വർഷം പോകും. സബ് ഡിസ്ട്രിക്ട് വരെ എത്തും, പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ എത്തലില്ല. ഈ വർഷം ഞങ്ങള് ലാസ്റ്റ് ലെവൽ വരെ വന്നു. ബുദ്ധിയുള്ള കുട്ടികളല്ല, അവർ സാധാരണ എന്ത് ചെയ്യുന്ന ഞങ്ങൾക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു, ടെക്സ്റ്റ് ബുക്കിലുള്ള സാധനം തന്നെ ചെയ്യുക. ഇത് ഞങ്ങളുടെ സ്കൂൾ അത്രയും എൻകറേജ് ചെയ്ത് ചെയ്യാം. അവിടെ മാത്രമല്ല നല്ല സപ്പോർട്ടീവ് അല്ലേ, അപ്പൊ എപ്പോഴും നിങ്ങളുടെ പാഷൻ ഫോളോ ചെയ്തോ എന്നൊക്കെ പറയും. ഈ റോബോട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാ യൂസ് ചെയ്ത് ഉള്ളില് പുറത്തിപ്പോ പറഞ്ഞു ബോളാണ്. സോഫ്റ്റ്വെയർ വൈസ് ഏത് സോഫ്റ്റ്വെയറാ യൂസ് ചെയ്തേ? Convai AI, Inworld AI, Eleven Labs, അങ്ങനത്തെ മറ്റേ Game Attack, Unreal Engine, Google Cloud, അങ്ങനെ കുറേ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടുണ്ട്. ബട്ട് അത് എല്ലാം പറയാൻ കുറച്ച് പാടായിരിക്കും. ബട്ട് ഓരോ കാര്യത്തിന് Inworld AI, Convai AI ഒക്കെ API വെച്ചിട്ട് സൗണ്ട് അതിൻ്റെ ആ ഒരു ഇപ്പം 11 ലാബ്സ് അതിൻ്റെ സൗണ്ട് ഞാൻ പഠിപ്പിച്ച് ക്ലോൺ ചെയ്തു. അതിന് API വെച്ച് കോൺവേയും Inworld AIയിലോട്ട് കൊണ്ടുവന്നു. അവിടെ നിന്ന് ഇതിനകത്തോട്ട് കണക്ട് ചെയ്തിട്ട് ബേസിക്കലി ഇതെല്ലാം ക്ലൗഡിലാണ് എടുക്കുന്നത്. ഞങ്ങൾ ഇതിനകത്ത് അത്രയും ബുദ്ധി അമ്പല എന്താ പറഞ്ഞാൽ ഗൂഗിളും കണക്റ്റഡാ, നമ്മുടെ ഡേറ്റയും കണക്റ്റഡാ, എല്ലാം കണക്റ്റഡാ. അപ്പം അതെല്ലാം കണക്റ്റഡ് ആകുമ്പം എല്ലാം ഒരു സ്ഥലത്ത് അങ്ങനെ പറയാൻ പറ്റില്ല, ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ക്ലൗഡിൽ ഞങ്ങൾ ചെയ്യാമെന്ന് വെച്ചാൽ അതുകൊണ്ട് അങ്ങനെ ചെയ്തിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് ആരുടെയൊക്കെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ചോദിച്ചിരുന്നോ? ഇല്ല, ഞങ്ങൾ തന്നെ ചെയ്ത. പക്ഷെ കുറെ സപ്പോർട്ട് ഉണ്ട്. ഇവന്റെ അച്ഛനായാലും പാരന്റ്സ് ഒക്കെ എപ്പോഴും, ടീച്ചേഴ്സ് പിന്നെ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. ഒരു ദിവസം ഞങ്ങൾക്ക് ആദ്യം ഉണ്ടാക്കിയപ്പോ റോബോട്ട് ഇങ്ങനെ അല്ലായിരുന്നു, ഞങ്ങൾ റോബോട്ട് ഉണ്ടാക്കണം എന്ന് പ്ലാൻ ചെയ്തപ്പോ അത് കാർബോർഡില് ഒരു തെർമോക്കോളിന്റെ പീസ് എടുത്ത് കാർബോർഡ് അതിന്റെ മേളിൽ വെച്ച് ടേപ്പ് വെച്ച് ചുറ്റിയിട്ടാണ് റോബോട്ട് ഉണ്ടാക്കിയ മുമ്പ്. പക്ഷെ അപ്പൊ ടീച്ചർമാര് കുറെ ഇത് സപ്പോർട്ട് ചെയ്തു. ടീച്ചർമാര് പറഞ്ഞു നീ എന്റെ ക്ലാസ് എടുത്ത് നീ വേണമെങ്കിൽ ആ റോബോട്ട് ഉണ്ടാക്കിക്കോ, നിങ്ങൾ അവിടെ ലൈബ്രറിയിലൊക്കെ ഇരുന്ന് ഉണ്ടാക്കിക്കോളാം, അങ്ങനെയൊക്കെ കുറെ പെർമിഷൻ ഒക്കെ തന്നായിരുന്നു ആ ടീച്ചർ. അങ്ങനെ അപ്പോഴാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഇത് ഉണ്ടാക്കി തുടങ്ങിയത്. പക്ഷെ ഉണ്ടാക്കിയപ്പോ ഇതിങ്ങനെ അല്ലായിരുന്നു. പിന്നെ ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നപ്പോ എന്റെ അച്ഛൻ പറഞ്ഞു എടാ ഇത് കാണാൻ ഒരു രസമില്ല, എൻ്റെ അടുത്ത് കിടക്കണ ഒരു മൾട്ടിവുഡിന്റെ പീസസ് കിടക്കുന്നുണ്ട്, കട്ട് പീസസ്. അതെല്ലാം ഞാൻ തരാം, അത് വെച്ച് ഉണ്ടാക്കിയാ പോരെ എന്നൊക്കെ പറഞ്ഞ് പിന്നെ വന്ന ഒരു ഇതാണ്. പക്ഷെ ആൻഡ്രോയിഡ് കുഞ്ഞാപ്പിനെ പോലെ തന്നെ അത് അതിലും കാണും അപ്പുറം ആക്കണം നിങ്ങളുടെ പ്ലാൻ. ഇനി അടുത്ത ലെവല് ഫ്യൂച്ചർ പ്ലാൻസ് കഴിഞ്ഞാൽ ഈ കണ്ണിന്റെ അത് ഈ ഇവിടെ ഒരു ക്യാമറ ഉണ്ട്, ക്യാമറയിൽ നിന്ന് വെച്ച് മുമ്പിലുള്ള ആൾക്കാരെ ട്രാക്ക് ചെയ്യും. ഇപ്പൊ ഒരു വീഡിയോ ആനിമേഷനെ ഞാൻ ആഫ്റ്റർ എഫക്ട്സ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ ഉപയോഗിച്ച് ഉണ്ടാക്കിയതാണ്. ഈ കണ്ണുകൾ ആൾക്കാർ ഫോളോ ചെയ്യും അടുത്ത ലെവൽ. ഇപ്പോൾ ഒരു വീഡിയോ ലൂപ്പിൽ പ്ലേ ആണെന്നേ ഉള്ളൂ, അത് ഞങ്ങൾ ധൃതിയിലുണ്ടാക്കി. പക്ഷെ അടുത്ത ലെവൽ ഫോളോ ചെയ്യും. ആ ആളെ പേര് പറയുന്ന മുമ്പ് തന്നെ ഇതിന് ഓൺലൈൻ പോയി ഡീറ്റെയിൽസ് എല്ലാം കിട്ടാൻ പറ്റും. ഇനി ഹാർഡ്വെയർ സൈഡ് ഇവൻ പറയും, ഇത് ഇവൻ്റെ ഇതിപ്പോൾ ടെക്നിക്കൽ സൈഡ്. ഇനി ഹാർഡ്വെയർ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോബോട്ടിൻ്റെ കൈയൊക്കെ ഇല്ലേ, അത് സംസാരിക്കുമ്പോൾ ഒരു കാണാൻ ഒരു ലുക്കില്ലല്ലോ, സംസാരിക്കുമ്പോ കയ്യൊന്നനങ്ങാതെ സ്റ്റാച്ചു പോലെ വെക്കും, അങ്ങനെ കാണാൻ ഒരു രസമില്ല. അപ്പൊ ഞങ്ങൾ വിചാരിച്ചേക്കണെന്ന് വെച്ചാൽ ഇത് കൈയൊക്കെ ഇങ്ങനെ ക്യാൻസർ ഉണ്ടായാലും അപ്പൊ ആൾക്കാർക്ക് കാണാനായിട്ട് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ഉണ്ടാവും. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഞങ്ങൾക്ക് ലൈബ്രറിയിൽ വേണമെങ്കിൽ കൊടുക്കാം. ഇത് ഞങ്ങൾ ഫുള്ള് ഇതിന്റെ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യൂസേഴ്സിന്റെ റിയൽ ലൈഫായിട്ടുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലൈബ്രറിയിൽ വേണമെങ്കിൽ എഡ്യൂക്കേഷണൽ സെന്റേഴ്സ് അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. ബേസിക്കലി ഞാൻ ആദ്യം ഗെയിം ആയിട്ട് ഇതിനെ കൊണ്ടുവന്നില്ലേ, അത് റിയൽ ലൈഫിൽ കൊണ്ടുവരുന്നു. അപ്പൊ കുട്ടികൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അവർക്ക് അത്രയില്ല ലൈബ്രറിയിൽ ചുമ്മാ ഇരുന്നിട്ട് ആ ലെവലായ നല്ലത്. പക്ഷെ ചുമ്മാ ഇരുന്നിട്ട് അവിടെ ക്വസ്റ്റ്യൻ, ഇപ്പൊ ടീച്ചറടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണോ വേണ്ട, അങ്ങനെ ഒരു അത് തന്നെ. അപ്പം ഇതിന്റെ അടുത്തേക്ക് റോബോട്ടല്ലേ, ഏടാ റോബോട്ടായി ഇതൊന്ന് പറഞ്ഞേ, ഇപ്പൊ ഗൂഗിൾ അസിസ്റ്റന്റ് അടുത്തൊക്കെ സംസാരിക്കും. അപ്പൊ അത് പിന്നെ ഗൂഗിളിലോട്ട് കണക്റ്റഡ്, അപ്പൊ എന്ത് വേണം ചോദിക്കാനും പറ്റും. ശരിക്കും നിങ്ങൾക്ക് എന്താവാൻ ആഗ്രഹം വലുതാവുമ്പോ? എനിക്ക് വലുതായിട്ട് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. പിന്നെ എന്റെ ഡ്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഇപ്പൊ സപ്പോസ് ജോബ്ലെസ് ആയിട്ടുള്ളവരെ, അവർക്ക് കുറേ ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളുണ്ടാവില്ലേ. ഇപ്പോൾ ഒരാൾക്ക് ആർട്സിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ട്, ഡ്രോയിങ് പടം വരയ്ക്കാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ അവനെ ആ മേഖലയിൽ കുറച്ചുകൂടി ഒന്ന് ട്രെയിൻ ചെയ്തിട്ട് അവനെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അത്ര ആപ്റ്റ് ആവില്ലേ, അവർക്ക് നന്നായിട്ട് അതൊക്കെ ചെയ്യാൻ പറ്റും. അവർ എങ്ങനെയെങ്കിലും ആ ജോബിൽ എത്തിക്കാനാണ് എൻ്റെ ഒരു ആഗ്രഹം. ഞാൻ തന്നെ ഇപ്പം ക്ലാസ് എടുക്കാൻ തുടങ്ങിയല്ലോ, അപ്പം മുതൽ തന്നെ ഞാൻ ഒരിക്കലും പൈസേനെ മനസ്സിൽ വെച്ചിട്ടില്ല. ബിക്കോസ് ഐ ഡോണ്ട് ബിലീവ് പൈസേനെ ഫോളോ ചെയ്യാൻ. എൻ്റെ പാഷൻ, എനിക്ക് എന്താ ഇഷ്ടമുള്ള ഫോളോ ചെയ്താൽ. ഇപ്പോൾ ക്ലാസ്സസ് അവർ വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ക്ലാസ് എടുക്കുമോ, ഞാൻ ഫ്രീ ആയിട്ട് എടുക്കുന്നു, ഞാൻ എന്നിട്ട് പൈസ തരാൻ. നന്നായിട്ട് ക്ലാസ് എടുക്കുന്നുള്ളത് നമുക്ക് മനസ്സിലാവും, കാര്യം ഭയങ്കരമായിട്ട് അത് എൻ്റെ യൂട്യൂബിലായാലും. അവിടെ നിന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ഇംഗ്ലീഷ് പറയാനും അവർ അതൊക്കെ കിട്ടിയത്. ഓൻ എന്താവാനാണ് ഇഷ്ടം? എനിക്ക് സത്യം പറഞ്ഞാൽ ഈ വേൾഡ് മാറ്റണം. വേൾഡ് മാറ്റണമോ? യെസ്, മേക്ക് ദ വേൾഡ് എ ബെറ്റർ പ്ലേസ്. സത്യം പറഞ്ഞാൽ പോവർട്ടി ആയാലും എന്തായാലും ഫുള്ളായിട്ടും എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ബെറ്റ് ലൈക്ക് എൻ്റെ ഒരു സിഗ്നേച്ചർ വിടണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബിൽ ഗേറ്റ്സ് ഒരു ഫൗണ്ടേഷൻ ഉണ്ട്, ഗേറ്റ്സ് ഫൗണ്ടേഷൻ. ആഫ്രിക്കയിലൊക്കെ AI അങ്ങനത്തെ കുറേ ടെക്നോളജി, ഇത് AI വെച്ചാൽ അതിനകത്ത് കുറേ ഫ്യൂച്ചർ ടെക്നോളജീസ് ഉപയോഗിച്ചിട്ട് ആഫ്രിക്കയിൽ ക്ലീൻ വാട്ടർ പ്രൊവൈഡ് ചെയ്യാനും, ഇപ്പോൾ അഗ്രികൾച്ചർ മഴ വീഴുമ്പോൾ അടുത്ത മഴ എപ്പോഴും വരുന്നതെന്ന് അവർക്ക് അറിയാൻ പറ്റും. AI വെച്ച് ഓൾറെഡി കുറേ ഡേറ്റ കൊടുത്തിട്ടുണ്ടല്ലോ, അത് വെച്ച് അറിയാൻ പറ്റും. അപ്പോൾ ബിൽ ഗേറ്റ്സിന് അങ്ങനെ കുറേ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഗേറ്റ്സ് ഫൗണ്ടേഷൻ ഫാമിലി ആയിട്ടോ, ബിൽ ഗേറ്റ്സ് മാത്രമല്ല. അപ്പം അങ്ങനെ അതിലും കാലം അപ്പുറം റിട്ടയർ ആകുമ്പോൾ എനിക്ക് ചെയ്യാനാകും. പക്ഷേ റിട്ടയർ ആകുന്ന മുമ്പേ എനിക്ക് ഇപ്പം തന്നെ യൂട്യൂബ് പേഴ്സ്യൂ ചെയ്യാനും ടീച്ചിങ് ആയിട്ട് ചെയ്യാനും ആൻഡ് എത്ര എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന അത്രയും ഹെൽപ്പ് ചെയ്യാൻ. Like my passion is to do YouTube and tell people about future technology. Adi YouTube variyanengilum teaching variyanengilum anyway. നിങ്ങൾ ഏതെങ്കിലും ടീം കോണ്ടാക്ട് ചെയ്തിരുന്നോ? ഗൂഗിൾ ടീം, ഫേസ്ബുക്ക് ടീം, അങ്ങനത്തെ കുറെ ടീമുകൾ ഉണ്ടല്ലോ, അവിടുന്ന് ആരെങ്കിലും നിങ്ങളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ? അപ്പൊ ടെമ്പററി ആയിട്ട് എന്നെ അങ്ങനെ ആരും കോണ്ടാക്ട് ചെയ്തു എന്നെ ആയിട്ട് ഇപ്പൊ തന്നെ ഞാൻ യൂട്യൂബ് അങ്ങനെ ആയിട്ടാണല്ലോ 18th ഞാൻ ഒരു സ്ഥലത്ത് പോകുന്നുണ്ട്. യൂട്യൂബ് ക്രിയേറ്റർ, ഒരു ക്രിയേറ്റർ കളക്ട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അപ്പം അവിടെയും ഞാൻ പോകുന്നുണ്ട്. സോ അങ്ങനെ ആയിട്ടുണ്ട്. ഇപ്പൊ ശരിക്കും നമ്മുടെ ഈ ഒരു നന്നായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ ഇത് സംസാരിക്കുന്നില്ല. അതിന്റെ കാരണം എന്തായിരുന്നു? ബിക്കോസ് ഇത് കുറച്ചുകൂടി ഞങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, കൈയൊക്കെ അനക്കണതും പിന്നെ മറ്റു കാര്യങ്ങളും. അപ്പൊ അത് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഞങ്ങൾ അത് ശ്രമിച്ചോണ്ടിരിക്കണേ. ഞങ്ങൾ സത്യം പറഞ്ഞ എപ്പോഴും ആലോചിക്കുന്ന, ഞങ്ങൾ തന്നെത്താനെ ചെയ്ത ദസ് നോ യൂസ്. സി ഞങ്ങൾ തന്നെത്താനെ ഇത്ര ചെയ്തു, ബട്ട് വേൾഡിൽ നല്ലതായിട്ട് ചെയ്യുന്ന ആൾക്കാർ ബെസ്റ്റ് ഓഫ് ബെസ്റ്റ് നമുക്ക് കൊണ്ടുവന്ന ദിസ് ക്യാൻ ഗെറ്റ് ബെറ്റർ. അപ്പം ഐ ഹബ് എന്ന് പറഞ്ഞ ഒരു എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ടീക്ക് അവനാ എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് എൻ്റെ അപ്പനും ഫ്രണ്ടും അവിടെ പോയിട്ടുണ്ട് അപ്പോൾ അവിടെ ഇത് ചെയ്യാനാ മീൻസ് അവിടെ ഞങ്ങൾ ഇന്ന് ഞങ്ങൾ പോയായിരുന്നു ഇന്റർവ്യൂവിന് തൊട്ട് മുമ്പ് അവിടെ പോയായിരുന്നു അവിടെ സംസാരിച്ച് ഞങ്ങൾ ഇത് അടുത്ത ഇതിനെ നടുപ്പിക്കാനും കൈ അനക്കാനും കുറെ കാര്യങ്ങൾ സ്പീക്കർ ഇല്ലല്ലോ മോനെ ഇല്ല ഇല്ല സ്പീക്കർ എന്ന് പറഞ്ഞാൽ അവിടെ ഇൻ ഡെവലപ്മെന്റ് ഡെവലപ്പിന് കൊടുത്തേക്കണേ ഇപ്പോ ശരിക്കും സ്പീക്കർ ഉണ്ടായിരുന്നെങ്കിൽ സംസാരിച്ചാൽ നിങ്ങൾ എന്തു ചോദിച്ചാലും without doubtfully നിങ്ങൾക്ക് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അത് തന്നെ തന്നെ തിങ്ക് ചെയ്യും അപ്പോൾ ഗൂഗിളിലൊന്നും ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഒന്നും കാണണമെന്നില്ല തന്നെ തന്നെ തിങ്ക് ചെയ്ത് ഇപ്പോൾ 500 + -3 / 6 3 / 4 അങ്ങനെ എന്ത് ചോദിച്ചാലും ഗൂഗിളിൽ കാണാത്ത ഒരു ക്വസ്റ്റ്യൻ വേണ്ടി ചോദിച്ചാലും അല്ലെങ്കിൽ ഇത് തിയറം ചോദിച്ചാലും ഗൂഗിളിലുള്ളെങ്കിൽ പിന്നെ എൻ്റെ കുറിച്ച് ഇൻഫോർമേഷൻ ചോദിച്ചാലും എൻ്റെ സൗണ്ടിലും ഇതിന് ആൻസർ ചെയ്യാം ഓക്കെ അതെ അല്ലേ ഭയങ്കര മിടുക്കന്മാരാണ് ഈ കുട്ടികൾ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും അവർ എന്തൊക്കെ രീതിയിലാണ് സംസാരിക്കുന്നത് ഇത്തിരി സംസാരിക്കുന്നത് ഒരുപാടായിട്ട് അവർ ഉത്തരം പറയുന്നുണ്ട് അപ്പോൾ എന്താ പറയുക മക്കളെ ഒരുപാട് 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 റോബോട്ടിനെയും അങ്ങനത്തെ ഒരുപാട് വലിയ വിജയം കൈയ്യടക്കാൻ പറ്റട്ടെ രണ്ടുപേരും താങ്ക് യു സോ മച്ച് ഫോർ കമിങ് ഓക്കെ താങ്ക് യു India's #1 language academy Neethus Academy join German online അഗ്മാർ കങ്ങികാരത്തോടുകൂടി തയ്യാർ ചെയ്യുന്നത് പവൻ നല്ലെണ്ണ പ്രകൃതി നൽകും നന്മ